ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ആയ ഒരു കുപ്പി കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത് ഈ കുപ്പിയുടെ അടിവശത്തുള്ള ഭാഗം വെട്ടിയെടുക്കുക ഇതുപോലെ വെട്ടിയെടുക്കുക ബാക്കിയുള്ള ഈ ഭാഗങ്ങളിൽ നിന്ന് ഇലകൾ വരച്ച് വെട്ടിയെടുക്കുക ഈ പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഒരു ചെടിയുടെ ഒരു ശിഖരം എടുക്കണം ഈ ശിഖരത്തിൽ മുഴുവൻ പച്ച പെയിന്റ് അടിക്കുക അതുപോലെ നമ്മുടെ ഇലകൾ വെട്ടിയ ഇലകളിലും ഇതുപോലെ പച്ച പെയിന്റ് ചെയ്യുക അത് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം അടിക്കാതെ രണ്ട് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറച്ചുകൂടെ കട്ടി തോന്നും ഇലയ്ക്ക് ഇത് ഞാൻ ഇവിടെ ഇപ്പോ ഒരു പ്രാവശ്യം ഒരു കോട്ടാണ് അടിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ രണ്ട് പ്രാവശ്യം അടിക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും ഇതുപോലെ കുറേയധികം ഇലകൾ വെട്ടി പെയിന്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പൂക്കൾക്ക് വെട്ടിയ ഭാഗവും ഇതുപോലെ അകത്തു നിന്ന് ചുവന്ന പെയിന്റ് അടിക്കുക ചുവന്ന പെയിന്റ് അടിച്ചതിന് ശേഷം അവയെ കുറച്ചു നേരം ഉണങ്ങാൻ വെച്ചിരിക്കുക ചുവന്ന പെയിന്റ് അടിച്ച ഭാഗം ഒരു പൂവിൻ്റെ ആകൃതി തോന്നുന്നു അല്ലേ ഇനി ഇതിനെ ഇതുപോലെ ഒരു അഞ്ചോ ആറോ പീസ് പെയിന്റ് ചെയ്ത് അടുത്തത് എങ്ങനെയെന്ന് നോക്കാം ഇതിൽ ഇല വെച്ച് പിടിപ്പിക്കണം അതിനെ ഇങ്ങനെ വെച്ച് ഒന്നുകിൽ ഗം വെച്ച് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നൂല് വെച്ച് കെട്ടിയതിന് ശേഷം അതാണ് കുറച്ചുകൂടെ എളുപ്പം നൂല് വെച്ച് കെട്ടുക ഇനി ഞാനിതിനെ അലങ്കാരത്തിന് വേണ്ടി ഈ പൂവിൻ്റെ നടുക്ക് ഒരു മുത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കാവുന്നതാണ് ഒട്ടുന്നതിന് വേണ്ടി അടിയിലൊരു പേപ്പർ കഷ്ണം വെച്ച് ഈ ഇതിൽ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒട്ടുന്നതാണ് ഇനി ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ വശമെല്ലാം പച്ച പെയിൻ്റ് കൊണ്ട് അലങ്കരിക്കുക ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇലകളും പൂക്കളും വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഈ ഭാഗങ്ങളിലെല്ലാം പച്ച കളർ കൊണ്ട് പെയിൻ്റ് ചെയ്യുക ഉണങ്ങിയിട്ട് പൂ റെഡിയായി ഇലയും പൂവും റെഡിയായിട്ടുണ്ട് ഇനി അതിനെ ഒരു ഫ്ലവർ വേസിൽ വെച്ച് ഭംഗിയാക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി വീണ്ടും ഞാൻ വരുന്നതാണ്